സിപിഎമ്മിന്റെ മൂന്നാമത്തെ ദേശീയ സംഘടനാ പ്ലീരത്തിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ചരിത്രപ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് 10 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന മഹാറാലിയോടുകൂടിയാണ് പ്ലീനം ആരംഭിക്കുക. വൈകുന്നേരം 6 മണിക്ക് പ്രതിനിധി സമ്മേളനം തുടങ്ങും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് എം ചേരുകയാണ്. സന്തോഷ്, പ്ലീനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങൾ, അത് അതിൻ്റെ ഗൗരവം, ഒപ്പം തന്നെ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബംഗാളിലെ ഭരണത്തിൻ്റെ പരാജയം എന്ന് പൊതുവേ വിലയിരുത്തപ്പെട്ടതിന് കൂടിയുള്ള ഒരു മറുപടിയാകും, സംഘടനാപരമായ ശേഷി കാണിക്കൽ കൂടിയാകും ഇതുമായി ബന്ധപ്പെട്ട സി പി എം ഐ എമ്മിൻ്റെ ഒരുക്കങ്ങൾ. വിശദാംശങ്ങളിലേക്ക് പോയാൽ അജിം ഷാദ് ദേശീയ രാഷ്ട്രീയത്തിലും പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ ശക്തമായ തിരിച്ചുവരവിന് സംഘടനാ പ്ലീനം വഴിയൊരുക്കും എന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. പ്ലീനത്തിന്റെ ഭാഗമായുള്ള പ്ലീനം ആരംഭിക്കുന്നത് ബ്രിഗേഡ് പരേഡ് മൈതാനിയിലെ 10 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി പ്രവർത്തകരുടെ പ്രകടനത്തോടുകൂടിയാണ്, റാലിയോടുകൂടിയാണ് പ്ലീനത്തിന് തുടക്കമാകുക. ഇപ്പോൾ തന്നെ ബ്രിഗേഡ് പരേഡ് മൈതാനത്തേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തി തുടങ്ങി. ഇന്നലെ വൈകുന്നേരത്തോടു തന്നെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് പശ്ചിമ ബംഗാളിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് കൽക്കത്തയിലേക്ക് ഒഴുകിയെത്തിയത്. ഇപ്പോൾ തന്നെ ബ്രിഗേഡ് പരേഡ് മൈതാനം ഏതാണ്ട് നിറഞ്ഞ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ റാലിയോടുകൂടി തന്നെയായിരിക്കും പാർട്ടിയുടെ മൂന്നാമത് ദേശീയ സംഘടനാ പ്ലീനത്തിന് തുടക്കമാകുന്നത്. ബ്രിഗേഡ് പരേഡ് മൈതാനത്തെ മഹാറാലിയും അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിനും ശേഷമായിരിക്കും പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. 12 മണിയോടുകൂടി മുഴുവൻ പാർട്ടി പ്രവർത്തകരും ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് എത്തും എന്നാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത്. 12 ലക്ഷം പേരെയാണ് ഇന്ന് നടക്കുന്ന ഈ മഹാറാലിയിൽ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 1 മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കും. മുതിർന്ന സി പി ഐ എം നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ അധ്യക്ഷതയിലായിരിക്കും യോഗം പുരോഗമിക്കുന്നത്. ദേശീയ സംസ്ഥാന നേതാക്കൾ എല്ലാം തന്നെയും ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്യും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഇവരെയും അഭിസംബോധന ചെയ്യും. അതിനുശേഷം 6 മണിയോടുകൂടി സംഘടനാ പ്ലീനത്തിന്റെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട പ്രതിനിധി സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കും. ഇന്ന് വൈകുന്നേരം തന്നെ സംഘടനാ റിപ്പോർട്ടും പ്രമേയവും അവതരിപ്പിക്കും. തുടർന്ന് നാളെ മുതൽ 3 ദിവസം ഈ സംഘടനാ റിപ്പോർട്ടിന് പുറത്തുള്ള ചർച്ചയായിരിക്കും നടക്കുക. പ്രത്യേകിച്ചും പാർട്ടിയുടെ എല്ലാ ദൗർബല്യങ്ങളും പരിഹരിച്ചുകൊണ്ട് ശക്തമായ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിടാൻ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ സംഘടനാ പ്ലീനത്തിന്റെ പ്രധാന ഉദ്ദേശലക്ഷ്യം. അതുകൊണ്ട് തന്നെ മാസങ്ങൾ നീണ്ട ഒരുക്കങ്ങളും പാർട്ടി വിവിധ മേഖലകൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ, സമൂഹത്തിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾക്ക് അനുസ്യൂതമായിക്കൊണ്ട് പാർട്ടിക്ക് എത്തരത്തിലുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്താൻ കഴിയും എന്നുള്ള പരിശോധന, ഇതെല്ലാം നടത്തിക്കൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. വ്യത്യസ്ത ജനവിഭാഗങ്ങളെ പാർട്ടിക്ക് ഒപ്പം നിർത്തിക്കൊണ്ട് പോരാട്ടം നടത്തുന്നതിനാവശ്യമായ സംഘടനാപരമായ കെട്ടുറപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്ലീനത്തിലെ ലക്ഷ്യം. പ്രത്യേകിച്ചും കൊൽക്കത്ത നഗരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ നിരവധി സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൽക്കത്ത നഗരം മറ്റൊരു മഹാസമ്മേളനത്തെ വരവേൽക്കാൻ വേണ്ടി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞ ദൃശ്യങ്ങളാണ് നമുക്ക് ബ്രിഗേഡ് പരേഡ് മൈതാനത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഏകദേശം 20 ജില്ലകളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരാണ് ബ്രിഗേഡ് മൈതാനത്ത് നടക്കുന്ന മഹാറാലിയിൽ ഇന്ന് പങ്കെടുക്കുന്നത്. അജിം ഷാദ്, അത് തന്നെയാണ് സന്തോഷ്. അതായത് 2 പാർട്ടി കോൺഗ്രസുകൾക്കിടയിലുള്ള വളരെ പ്രധാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുള്ള ഒന്നാണ് പ്ലീനം എന്നത്. സംഘടനാപരമായി ഉള്ള കെട്ടിപ്പടുക്കൽ, സ്വയം വിമർശനത്തിന്റെ ഒരുപാട് തലങ്ങൾ, ഇതൊക്കെ ഉയർത്തുന്ന വിശാലമായ അർത്ഥം കൂടി ഈ പ്ലീനത്തിനുണ്ട്. സന്തോഷ്. അജിം ഷാ, തീർച്ചയായും ഇതിനു മുമ്പ് നടന്നത് 1978 സാൽക്രിയ പ്ലീനമാണ്. 78 ശേഷം 37 വർഷത്തിന് ശേഷം പ്ലീനം ചേരാനുള്ള സംഘടന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയും അതിനനുസരിച്ച് പ്ലീനം ചേർന്ന സംഘടന ശക്തിപ്പെടുത്തണമെന്ന് പാർട്ടി തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ 1978 കൊൽക്കത്തയിൽ തന്നെ നടന്ന സാൽക്രിയ പ്ലീനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. വിവിധ പോഷക സംഘടനകളെ രൂപീകരിക്കുകയും അതുവഴി സംഘടനയോട് പാർട്ടിയോട്
കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗ്ഗസമരം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നിർണായക തീരുമാനം സാൽക്കിയ പ്ലീനം കൈക്കൊണ്ടു. അതിനുശേഷം പാർട്ടിക്ക് രാജ്യത്തുണ്ടായിട്ടുള്ള വളർച്ചയേയും ആ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം 1978 ലെ സാഹചര്യത്തിൽ നിന്നും വലിയ മാറ്റം നിലവിലുണ്ടായിരിക്കുന്നു. അതിനുശേഷമാണ് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ഈ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി തന്നെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തൊഴിലാളി വർഗം ഇപ്പോൾ പാർട്ടി നടത്തിയ പരിശോധന പ്രകാരം 93% തൊഴിലാളികളും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള കണക്കാണ് ലഭ്യമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആഗോളവൽക്കരണ സാമ്പത്തിക ശക്തികളുടെ കടന്നുവരവോടുകൂടി തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും വലിയ തൊഴിലാളി വിഭാഗം അസംഘടിത തൊഴിലാളികളായി കരാർ ജോലിക്കാരായി മാറുന്ന സ്ഥിതിവിശേഷം നിലവിലുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുകയും അരാഷ്ട്രീയത്തിന്റെ വിളനിലങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയും ചെയ്തു. വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അതിനെല്ലാം അപ്പുറത്ത് തീവ്ര വലതുപക്ഷ ശക്തി രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത, ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് പാർട്ടി പുതിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലാണ് ഈ പാർട്ടിയുടെ മൂന്നാമത് ദേശീയ സംഘടനാ പ്ലീനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ നിർണായകമായ 3 ദിവസം നടക്കുന്ന ചൂടേറിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഇത്തരത്തിലുള്ള പ്രതിലോമ ശക്തികളെ എതിർത്തു തോൽപ്പിച്ചുകൊണ്ട് ശക്തമായ വർഗസമരം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ ഉത്തേജനം പ്ലീനം നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അജിംഷ, തീർച്ചയായും സന്തോഷ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ചരിത്രത്തിൽ രാഷ്ട്രീയമായ ഒരുപാട് ചുവടുവയ്പ്പുകൾക്ക് കൂടുതൽ മുന്നൊരുക്കങ്ങൾക്കൊക്കെ സഹായകമെന്ന് അവർ പറയുന്ന പ്ലീനമാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് കൊൽക്കത്തയിൽ. ഒപ്പം ബംഗാളിൽ ശക്തി പ്രകടനം കൂടിയാകും പാർട്ടിയുടേത്, സി പി ഐ എമ്മിൻ്റേത് എന്നുകൂടി ആ ഒരുക്കങ്ങൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും. തത്സമയ ദൃശ്യങ്ങൾ അടക്കമുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷം നൽകിയത്. ഇടവേളയിലേക്ക്.